ഞാൻ പറഞ്ഞ തീരുമാനത്തിന് മാറ്റമല്ല, ഞാൻ നിന്നെ കൂടെ കൂട്ടാനാണ് ആഗ്രഹിക്കുന്നത്. എന്റെ മരണം വരെ ഉള്ളിലുള്ള ഫീലിങ്സ് കൺഫസ് ചെയ്യുന്ന വോക്കിനെ കാണിച്ചാണ് 16-ാമത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ആവുന്നത്. അവൾ ഇപ്പോഴും ഒന്നിനെ റിയാക്ട് ചെയ്യാതെ ഡോഗിനെ പോലെ കടിച്ചു കീറാൻ നിൽപ്പാണ്. അപ്പോഴാണ് സബ്സൈല ഡോഗ് ഒരു കോസ്റ്റ് ക്യാച്ചർ ആണെന്നുള്ള കാര്യം ഓർത്തെടുത്ത് അവളുടെ അടുത്ത് പറയുന്നത്. മാസ്റ്റർ ലീക്ക് നീ സോൾ ഷിഫ്റ്റ് നടത്തിയ നസ്കോ ആണെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അവളാണെങ്കിൽ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമായതുകൊണ്ട് ഷോക്കായി നിൽക്കുകയാണ്. ഈ കോസ്റ്റ് ക്യാച്ചർ ജിന്നിന്റെ ഫാമിലിയുടെ പ്രോപ്പർട്ടി ആയിരുന്നല്ലോ, അതിന്റെ പേരും പറഞ്ഞ ഡോഗിനെ കൊണ്ടുപോകാനായിട്ട് അവര് വന്നിരിക്കുകയാണ്. മാസ്റ്റർ ലീ കള്ളനാണ്, ഇതിനെ മോഷ്ടിച്ചതാണ് തുടങ്ങിയ വാദങ്ങളാണ് അവർക്കുള്ളത്. പെട്ടെന്ന് ജിന്നിനെ കാണുമ്പോൾ കോസ്റ്റിനെ പോലെ ഫീൽ ചെയ്ത് ആ ഡോഗ് ആണെങ്കിൽ ക്യാച്ച് ചെയ്യാൻ വരുമ്പോ അവളുടെ അമ്മയാണ് അത് തടയുന്നത്. അതുകൊണ്ട് തന്നെ സബ്സാല ഡോഗ് മരിച്ചുപോയി. ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് ഫീൽ ചെയ്തോണ്ടാണ് ജിന്നിനെ ആ ഡോഗ് അറ്റാക്ക് ചെയ്തത്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഇയാള് ജിന്നിന്റെ ഫാമിലിയിലെ ബ്ലഡിന് വേണ്ടി ഒരു വേമിനെ യൂസ് ചെയ്തില്ലേ, അതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ ജിൻ വിചാരിച്ചത് ഇഷ്ടപ്പെട്ട ആളിനെ തന്നെ ലവറായിട്ട് കിട്ടാൻ എന്തോ ഒരു ബ്ലാക്ക് മാജിക് പഠിക്കാൻ പോയിരുന്നു. ഇനി ആ ഒരു കാര്യം വെച്ചായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് എന്ന് വിചാരിച്ച് ആ കുറ്റം മൊത്തം ഏറ്റെടുക്കും. പക്ഷെ നമ്മുടെ സബ്സാല ഡോക്ക് അത് വിട പറഞ്ഞു. ദേഷ്യം വന്നവളെ തല്ലാനായിട്ട് പോകുമ്പോൾ ഡിയോക്ക് ഓടി വന്നവളെ കെട്ടിപ്പിടിക്കും. പക്ഷെ നമ്മുടെ മോയിങ് ഒരു കോസ്റ്റ് ക്യാച്ചർ ആണെന്ന് അറിഞ്ഞിട്ട് കൂടി അവളെ പ്രൊട്ടക്ട് ചെയ്യാനല്ലാതെ ഡോഗ് ഇതുവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് കൂടിയില്ല. അവൾ അതിനെ ടച്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിയോൺ തടഞ്ഞ് മരിച്ചില്ലെങ്കിൽ കൂടി അതിന്റെ പവേഴ്സ് ബാക്കിയുണ്ട്, വേണ്ടാന്ന് പറഞ്ഞ് വിലക്കും. ഇപ്പൊ നമ്മുടെ ജിന്നും ഡിയോക്കും തമ്മിൽ ലവേഴ്സ് ആണെന്ന് എല്ലാവരും അറിഞ്ഞല്ലോ. ഇതിലൊരു തീരുമാനമാക്കാൻ മുതിർന്ന ആളെന്ന നിലയിൽ ഹിയോ മാസ്റ്റർ ഇടപെടും. പക്ഷെ ജിന്നിന്റെ ഫാമിലിക്ക് ഡിയോക്കിനോട് താല്പര്യമില്ല. ക്രൗൺ പ്രിൻസിനെ വരെ മാരേജ് ചെയ്യാൻ പറ്റുന്ന റിച്ച് ഫാമിലിയാണ് എന്നൊരു സ്റ്റാൻഡിലാണ് അവര് നിൽക്കുന്നത്. ഡിയോക്കാണെങ്കിൽ അവളുടെ കൈ ഹോൾഡ് ചെയ്തിട്ട് വിടുന്നില്ല. ലാസ്റ്റ് ഫാമിലീസിൽ നിന്നും പുറത്തായി പെരുവഴിയിലുമായി. ആകെ ശോകമായി പോകാൻ ഒരു വഴിയില്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ ഷമ ലേഡി വരുന്നത് കാണുന്നത്. പിന്നെ കുറച്ച് ആശ്വാസമായി അവരുടെ കൂടെ അങ്ങ് കൂടും. ക്യൂനാണെങ്കിൽ ഈ പറഞ്ഞ കിങ് സ്റ്റാർ എനർജിയെ പറ്റിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ വളച്ചൊടിച്ച് കിങ്ങിനെ തന്നെ ഡീത്രോൺ ചെയ്യാനാണ് അവരുടെ പ്ലാൻ എന്നാക്കും. ജിൻമോനോ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. കിങ് അതില് വീണാലും ക്രൗൺ പ്രിൻസ് അതില് വീഴില്ല. അവിടെ ചെന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്, ക്യൂൻ എപ്പോഴും ജിൻമോനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അവൻ ചിലപ്പോ വൂക്കിന്റെ ജനനവും കിങ് സ്റ്റാറിന്റെ കാര്യവും പറഞ്ഞ റോയൽ ഫാമിലീസിനെ നമുക്കെതിരെ തിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷനായി ജിങ് റിട്ടേൺ വരും എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് പാർക്ക്. ഇപ്പൊ നസ്കോന്റെ സോഡ് വൂക്കിനെ റിട്ടേൺ കൊടുത്ത ഹിയോ മാസ്റ്ററും പറയുവാണ്, ഈ ഒരു സോഡ് നിനക്ക് മാത്രമേ സൂക്ഷിക്കാൻ അവകാശമുള്ളൂ എന്നാണ് ലീ മാസ്റ്റർ പറഞ്ഞത്. അവനാണെങ്കിൽ ആ സോഡ് മോയിങ്ങിന് കൊടുക്കും. ഈ സോഡ് വൂക്കല്ലാതെ മറ്റാരും യൂസ് ചെയ്താലും മരണപ്പെടും. ഇനി അവനത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നതിൽ തെറ്റുപറ്റിയാൽ അവനും മരിക്കും. അവളുടെ സ്വന്തം സോഡായിട്ട് പോലെ ഇപ്പൊ അവൾക്കതിൽ ടച്ച് ചെയ്യുമ്പോൾ ഒന്നും ഫീല് ചെയ്യാൻ പറ്റുന്നില്ല. ഒരിക്കൽ ഞാൻ ഈ ഐസ് സ്റ്റോൺ കണ്ടെത്തി എന്റെ പവേഴ്സ് റീഗെയിൻ ചെയ്തെടുക്കുവാണെങ്കിൽ ഞാൻ പിന്നെ നിന്റെ മാസ്റ്റർ ആയിരിക്കില്ല. എനിക്ക് ഇവിടെ കൊല്ലാൻ ഒരുപാട് എനിമീസ് ഉണ്ട്. നമ്മുടെ ഈ റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വെച്ച ഉടമ്പടി അതായിരുന്നു. അതിനെല്ലാത്തിനും തന്നെ സമ്മതിച്ച വൂക്ക് ഒരു വിഷ് അത് അവളോട് എന്ന് ചോദിച്ചു വാങ്ങുവാണ്. എന്നാണോ നിനക്ക് നിന്റെ പവേഴ്സ് തിരിച്ചു കിട്ടുന്നത്, അന്ന് നീ ഒന്നെങ്കിൽ എന്നെ കൊല്ലണം. കൊല്ലാതെ നിന്റെ സോഡ് എന്ന് മാറ്റുവാണെങ്കിൽ നീ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോമിസ് ആയിരിക്കും ഞാൻ അന്ന് നിനക്ക് തരുന്നത്. കട്ട് ചെയ്ത ഷമാ ലേഡിയുടെ മൈൻഡിൽ ശരിക്കും ലീ മാസ്റ്ററിനോടാണോ പ്രണയം എന്നറിയാൻ പാർക്ക് ഇങ്ങനെ കുത്തി കുത്തി ഓരോന്ന് ചോദിക്കുകയാണ്. ഹൃദയം കൊണ്ട് സ്നേഹിച്ചാൽ പിന്നെ പ്രായത്തിലോ വയസ്സിലോ എന്ത് കാര്യമാണുള്ളത്, മനസ്സിലല്ലേ കാര്യം. അവരാണെങ്കിൽ ഇക്കാര്യം പാർക്കിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. പക്ഷെ അവനാണെങ്കിൽ ലീ ആണെന്ന് ഓർത്ത് നിരാശ കാമുകനായി വൈനൊക്കെ കുടിച്ച് ശോകമാക്കാന്ന് വിചാരിച്ച വൈനില്ല. ഈ വൈനൊക്കെ കുടിച്ചു തീർക്കുന്നത് കള്ള ഡിയോക്കാണ്. വീട്ടിൽ പോവാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഇപ്പൊ രണ്ടുപേർക്കും. ഇപ്പൊ മോയിങ്ങിന്റെ തലയിലിട്ടിയ മർഡർ കേസെല്ലാം സോയയെ റിലേറ്റഡ് ആണ്. അവളെ പുറത്തു നിന്ന് ആരൊക്കെയോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മോയിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മറ്റാരെക്കാളും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ സിയോൺ ആണ്. ബ്ലൈൻഡ് ആണെന്നുള്ള കാര്യം നാട്ടുകാരെ കൂടി അറിയിക്കാൻ പച്ചക്കുടയും കുത്തി മോർണിംഗ് വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ് സോയി. നീ എന്തിനാ എപ്പോഴും ഈ ഒരു പച്ചക്കുട യൂസ് ചെയ്യുന്നത്, മാറ്റാനായിട്ട് പറയുമ്പോ അവള് നൈസായിട്ട് തടയും. കാരണം അത് സിയോണിന്റെ കുടയായതുകൊണ്ട് വഴിയാതാരായി ഇപ്പൊ ഹെൽപ്പ് ചെയ്താൽ പോലും മോയിങ്ങിനെ ഇരട്ടി പണിയാണ്. ഫുഡൊന്നും അവളുടെ ടേസ്റ്റിന് കൊടുക്കാതെ അവള് കഴിക്കില്ല. കുടിക്കാൻ സൂപ്പ് വേണം. ഓരോരോ നിർബന്ധങ്ങളാണ്. പിന്നെയും വീട്ടിൽ പോവാനാണെങ്കിൽ പറ്റില്ല. എന്റെ അമ്മയ്ക്ക് എന്റെ ചേച്ചിയോട് മാത്രമാണ് സ്നേഹം.
ബ്ലൈൻഡ് ആണെങ്കിൽ പോലും അവൾക്കെല്ലാം സെൻസ് ചെയ്തറിയാനുള്ള പവേഴ്സ് വളരെയധികം കൂടുതലാണ്. ജിന്നിന്റെ ഫാമിലിയിൽ പെട്ടവർക്ക് പൊതുവെ മറ്റുള്ളവരെക്കാൾ ഡിവൈൻ ആയിട്ടുള്ള പവേഴ്സ് കൂടുതലാണെന്ന് അവളും കേട്ടിട്ടുണ്ട്. മൂന്ന് പേരുടെയും കുട്ടിക്കാലമൊക്കെ ഓർത്തെടുത്ത് പിള്ളേരെ പോലെ ഇപ്പോഴും അടികൂടി ഓർമ്മകളൊക്കെ പറഞ്ഞിരിക്കുകയാണെല്ലാം. നെക്സ്റ്റ് ഡേ ക്യൂനിന്റെ കൂടെ കിമ്മിനെ കാണാത്തത് കൊണ്ട് ക്രൗൺ പ്രിൻസിന് ചെറിയ ഡൗട്ട് വരും. അന്വേഷിക്കുമ്പോ സുഖമില്ലാതെ കിടപ്പാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ആ ഒരു സംഭവത്തിന് ശേഷം ആരും അവനെ കണ്ടിട്ടില്ല. സ്റ്റോൺ ആവുന്നതിന് മുന്നേ തന്നെ ക്യൂൻ ഒരു സോൾ ഷിഫ്റ്റ് നടത്തിയ വിച്ചാണെന്ന് നമ്മുടെ കിമ്മ പറഞ്ഞ കാര്യം തിങ്ക് ചെയ്ത് ആ ഒരു കാര്യത്തിന്റെ ഡിസ്കഷനിലാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് ഡൗട്ട് തോന്നി യൂനിനെ വെച്ച് ക്യൂനിന്റെ ബോഡി മൊത്തം സെർച്ച് ചെയ്തപ്പോൾ അവരുടെ ബോഡിയിൽ അങ്ങനെ ഒരു ബ്ലൂ മാർക്സ് ഇല്ല. ശരിക്കുമുള്ള ക്യൂൻ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. കാരണം അവരുടെ നാട്ടിൽ എല്ലാവർക്കും ഒരു ലൈറ്റ് ഉണ്ട്. ഇൻ കേസ് ഇനി അവിടെ ആരെങ്കിലും മരിച്ചു പോയാൽ പിന്നീട് ഒരിക്കലും അവരുടെ ലൈറ്റ് പ്രകാശിക്കില്ല. സ്റ്റോണായിട്ട് മാറിയിട്ട് കൂടി കാങ്ങിന്റെ ബോഡിയിൽ ഇപ്പോഴും ബ്രീത്തിങ് ഉണ്ട്. അതുകൊണ്ട് അവന്റെ ആ ലൈറ്റ് ഇതുവരെ അണഞ്ഞിട്ടില്ല. ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഡൗട്ട് അടിക്കുമെന്നുള്ള കാര്യം ക്യൂനിന് മനസ്സിലായി. പക്ഷെ എത്രയും വേഗം ക്യൂൻ സോയിയുടെ ബോഡിയിലേക്ക് സോള് ഷിഫ്റ്റ് ആക്കാൻ പോവാണല്ലോ. അന്ന് ക്യൂൻ മരിക്കും. സോയിയെ ക്രൗൺ പ്രിൻസിനെ കൊണ്ട് മാരി ചെയ്ത് ഇവൾക്ക് വീണ്ടും ക്യൂൻ പൊസിഷനിൽ തന്നെ വരാം. ഈ വിച്ചിന്റെ ബോഡിയിലാണ് ശരിക്കുമുള്ള ക്യൂനിന്റെ സോൾ ഇപ്പോൾ ഉള്ളത്. കിമ്മ പറഞ്ഞ ഈ വിച്ചുള്ള സ്ഥലം മൂയിങ്ങിന്റെ ഫ്രണ്ടിനോട് ചോദിച്ചറിഞ്ഞ വോക്ക് അവിടേക്ക് പോകുമ്പോ ക്രൗൺ പ്രിൻസ് വളരെ ലോക്കൽ ആയിട്ടുള്ള വേഷം കെട്ടി അവിടേക്കും വന്നിട്ടുണ്ട്. കിമ്മിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു കാര്യം സീക്രട്ട് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഗെറ്റപ്പിൽ വന്നത്. അത് മാത്രമല്ല, കിം ഈ സ്ഥലത്ത് ഇടക്കിടക്ക് വിസിറ്റ് നടത്താറുണ്ട് എന്നൊരു ഇൻഫർമേഷനും കിട്ടിയായിരുന്നു. ഇവരെ രണ്ട് സീക്രട്ട് ആയിട്ട് ഫോളോ ചെയ്ത് ജങ്ങും പിന്നാലെ തന്നെയുണ്ട്. കട്ട് ചെയ്ത നമ്മുടെ ഡിയോക്കും ജിന്നും ഇവരുടെ ഫാമിലീസ് ഇവരെ തിരിച്ചെടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇനി ഇവർ തമ്മിൽ ഒരിക്കലും കാണാനോ സംസാരിക്കാനോ പാടില്ല എന്നൊക്കെ എഴുതി കൊടുക്കണം. തീരുമാനം രണ്ടുപേരോട് എടുക്കാൻ പറഞ്ഞ് ശമാ ലേഡി പോവും. ഡിയോക്കിനാണെങ്കിൽ അവളെ വലിയ ഇഷ്ടമാണ്. ആ ലെറ്ററിൽ സൈൻ ചെയ്യാനോ അവളെ കാണാനോ മിണ്ടാതിരിക്കാനോ ഒന്നും തന്നെ പറ്റില്ല. അവൾക്കും ഇപ്പൊ സെയിം പോലെ ഫീലിംഗ് വന്ന് ആ ലെറ്റർ അവരെ ചുരുട്ടിക്കളഞ്ഞ് രണ്ടുപേരും പിന്നെ ഒന്നിക്കുകയാണ്. രണ്ടുപേരും ഇവിടെ നിന്നാൽ മൂയിങ്ങനെ ഇരട്ടി പണിയാണ്. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമല്ല. പക്ഷെ ജിന്നിന് വീണ്ടും ഒരു ഡൗട്ട്. റീതിങ്ക് ചെയ്ത് ചുരുട്ടിക്കളഞ്ഞ ലെറ്റർ എടുക്കാനായിട്ട് ഓടുമ്പോഴാണ് മൂയിങ്ങിന്റെ കയ്യിലും അവളുടെ ചേച്ചിക്കുണ്ടായിരുന്നത് പോലത്തെ സെയിം സ്കാർ മാർക്ക് കാണുന്നത്. ഇപ്പൊ അതേപോലെയുള്ള മാർക്ക് സോയിയും ക്രിയേറ്റ് ചെയ്ത് ഇവനെ കാണിക്കുവാണ്. അപ്പൊ അവിടെ ഒരു കേർച്ചീഫ് താഴെ പോകുന്നുണ്ട്. അതിലെ വർക്ക് നോക്കുമ്പോ മൂയിങ്ങിന്റെ സ്കാർഫിലും കണ്ട സെയിം വർക്കാണ്. ഇതെല്ലാം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവരുടെ കാണാതായ മകള് അത് മൂയിങ് തന്നെയാണെന്ന് സോയിക്ക് മനസ്സിലാവും. കട്ട് ചെയ്ത വോക്കും പ്രിൻസും ആ വിച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ കളക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അവര് ഈ നാട്ടിലെ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന ഒരു ലേഡി ആയിരുന്നു. നാട്ടിൽ ഇതുപോലത്തെ സോസറി ഒക്കെ പണ്ടേ നിരോധിച്ചതാണ്. പക്ഷെ ഒരു നാൾ സംഗ്രീമിലെ മേജസ് വന്നവരെ കണ്ടുപിടിച്ചു. രക്ഷപ്പെടാൻ വേണ്ടി അവര് തീയിൽ ചാടി മരിച്ചു എന്നും ഇല്ലാന്നൊക്കെ റൂമേഴ്സ് ഉണ്ട്. കട്ട് ചെയ്ത ഡിയോക്ക് നേരെ പോയി നമ്മുടെ പാർക്കിനെ മീറ്റ് ചെയ്ത് എനിക്ക് അവളോടുള്ള ഇഷ്ടം ഇന്ന് ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ല, ഒത്തിരി നാളായി പറയാതെ വെച്ച കാര്യം എക്സ്പ്രസ് ചെയ്യാൻ ഇപ്പോഴാണ് പറ്റിയത്. വെറും കുട്ടികളെയായി കണ്ടിട്ട് ഈ ഇഷ്ടത്തിനെ ഇല്ലാതാക്കരുത്. അതിന് പാർക്ക് പ്രത്യേകിച്ച് റിപ്ലൈസ് ഒന്നും കൊടുക്കുന്നില്ല. ഒരു സ്കെച്ച് കൊടുത്ത് നീ വോക്കിന്റെ വീട്ടിലേക്ക് പോകണം, ഇയാൾ അവിടെ വരുന്നത് കണ്ടാൽ അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്യണം. ആ ഒരു ഫോട്ടോ വോക്കിന്റെ അച്ഛനായ ജെങ്ങിന്റെ ഫോട്ടോയാണ്. ഇവിടെയാണെങ്കിൽ ആ വിച്ചിനൊരു ബ്രദർ കൂടി ഉണ്ടായിരുന്നു എന്നും പവർഫുൾ ആയൊരു മേജസിന്റെ ഫാമിലിയിൽ നിന്നുമാണ് മാരേജ് ചെയ്തിരിക്കുന്നതെന്നും ആ ഒരാളും അറിയിക്കുകയാണ്. അത് ആരാണെന്ന് ഇവർക്കും അറിയില്ല. ജിൻമു ആണെങ്കിൽ അടുത്ത പ്ലാനിന്റെ ഭാഗമായി സോയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബോയിങ്ങിന്റെ ബർത്ത് മാർക്ക്, സ്കാറ് എല്ലാം അതേപോലെ തന്നെയുണ്ട്. എങ്കിലും ആ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള പവർ ഉണ്ടോന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ജിന്നിന്റെ ബ്ലഡ് സക്ക് ചെയ്ത വോം അവളുടെ കയ്യിലുള്ളത് കൊണ്ട് അവൾ ടച്ച് ചെയ്യുമ്പോഴേ ആ ഡോർ ഓപ്പൺ ആവുന്നുണ്ട്. ജിൻ ഫാമിലിയുടെ എംബ്ലം, അതിൽ നിന്നുള്ള ഒരു സെൻസേഷൻ വന്ന മോയിങ്ങിന്റെ കണ്ണിന് വീണ്ടും ആ ടൈമിൽ തന്നെയാണ് ഇറിറ്റേഷൻ വരുന്നത്. കുറെ നേരമായി ഇവരെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ വോക്കും ഫ്രണ്ട്സും രണ്ടുപേരും രണ്ട് വഴിയെ പോയി നോക്കുവാണ്. മകളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ആ അമ്മ. പക്ഷെ മൂയങ്ങനെ കണ്ട എന്തോ തിങ്ക് ചെയ്യുന്നുണ്ട് സെയിം ടൈം തന്നെ. നിങ്ങളെന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത്, ആരാണെന്ന് പറയാൻ പറഞ്ഞ് വാള് വീശുമ്പോ അത് ജങ്ങാണ്. വർഷങ്ങൾക്ക് ശേഷമുള്ള അച്ഛന്റെ മകന്റെ കൂടിക്കാഴ്ച, അത് കാണിച്ചുകൊണ്ടാണ് 16-ാമത്തെ എപ്പിസോഡ് എൻഡ് ആവുന്നത്.